നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ പുതിയ അവതാരങ്ങൾ, ഇതിൽ ഉൾപ്പെട്ടവർ അല്ലെങ്കിൽ ഇതിനോട് ബന്ധമുള്ളവർ എന്ന തരത്തിലൊക്കെ തന്നെ നമ്മൾ കുറെ കാലമായി ഓരോ ദിവസവും ഓരോ മേഖലയിലേക്ക് ഈ അന്വേഷണം കടന്നു ചെല്ലുന്നതിനെ കുറിച്ച് തത്വമയി ന്യൂസ് പലകുറി വാർത്തകൾ നൽകിയിരുന്നു. ഇപ്പോൾ ഇടത് കൌൺസിലർ കാരാട്ട് ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് ഇത് ചെന്നെത്തിയിരിക്കുന്നത്. കാരാട്ട് ഫൈസൽ, കാരാട്ട് റസാഖ് തുടങ്ങിയ വ്യക്തികളെയൊക്കെ പ്രേക്ഷകർക്കറിയാമല്ലോ. കാരാട്ട് റസാഖിന്റെ കൂപ്പർ കാറിലാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു ജൈത്രയാത്ര നടത്തിയത്. അതിൽ പിന്നെയാണ് അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൂപ്പർ ബാലകൃഷ്ണൻ എന്ന പരിഹാസത്തോടെ ചിലരൊക്കെ വിളിച്ച് കേട്ടു. എന്തൊക്കെയായാലും ശരി, ഈ സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം ഇങ്ങനെ വിവിധ മേഖലകളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറ്റു പല വിഷയങ്ങൾ, ഇപ്പോൾ യൂട്യൂബറെ മർദ്ദിച്ച സംഭവം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ തർക്കമന്ദിരം ആയിട്ട് ബന്ധപ്പെട്ട കോടതി വിധി, ഇതൊക്കെ തന്നെ പല തരത്തിൽ വാർത്തകളിൽ നിറയുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് ഒരു വശത്തേക്ക് പോകും, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണവും മറ്റും ഒരു വശത്തേക്ക് പോകും എന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ടാകും. പക്ഷേ അത് ചിലപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തയായില്ലായിരിക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതൊരു ലീക്ക് ന്യൂസായി ചിലപ്പോൾ കൊടുക്കുന്നില്ലായിരിക്കാം. പക്ഷേ അതിന്റെ അന്വേഷണവും അതിന്റെ കാര്യങ്ങളുമൊക്കെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇടത് കൌൺസിലർ കാരാട്ട് ഫൈസലിനെ കസ്റ്റഡിയിൽ എടുത്തതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കൊടുവള്ളി നഗരസഭാ കൌൺസിലറായ ഫൈസലിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് തെരച്ചിൽ നടത്തി. അതിന് പിന്നാലെയാണ് പല രേഖകൾ കണ്ടെടുത്തതായുള്ള റിപ്പോർട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഇതുവരെ വിവരമൊന്നുമില്ല. ഇന്ന് പുലർച്ചെയാണ് അപ്രതീക്ഷിതമായി തെരച്ചിൽ നടന്നത്. കസ്റ്റംസുകാർ എന്തൊക്കെ പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഫൈസലിനെ കസ്റ്റഡിയിലെടുത്ത കസ്റ്റംസ് ഇപ്പോൾ കൊച്ചിയിലേക്ക് ഇയാളെ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ഒടുവിലത്തെ വിവരം. ജനജാഗ്രത യാത്രയ്ക്ക് കൊടുവള്ളിയിൽ നൽകിയ സ്വീകരണത്തിനിടെ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള 44 ലക്ഷം രൂപ വിലയുള്ള മിനി കൂപ്പർ കാറിലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സഞ്ചാരം. അത് വലിയ വാർത്തയാവുകയും വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതുമാണ്. അതീവ രഹസ്യമായിട്ടാണ് കൊടുവള്ളിയിലുള്ള ഫൈസലിന്റെ വീട്ടിൽ കസ്റ്റംസ് തെരച്ചിൽ നടത്തിയത്. നേരത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അന്വേഷിച്ച് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിപ്പട്ടികയിലും ഇയാളുണ്ടായിരുന്നു. DRI അന്വേഷിച്ച ഇതിനു മുൻപ് നടന്ന പല സ്വർണ്ണക്കടത്ത് കേസിലും ഇയാളുടെ പേര് പരാമർശത്തിൽ ഉണ്ടായിരുന്നു. ഇയാളെ സംശയമുണ്ടായിരുന്നു. പട്ടികയിൽ 7-ാം പ്രതിയായിരുന്നു അന്ന് ഫൈസൽ. 1-ാം പ്രതി ഷഹബാസിന്റെ പങ്കാളിയായിട്ടാണ് DRI അന്ന് ഫൈസലിനെ പ്രതി ചേർത്തത്. കൊടുവള്ളി MLA PTA റഹീം അധ്യക്ഷനായ പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്നു കാരാട്ട് ഫൈസൽ. ഈ പാർട്ടി ഇപ്പോൾ INL ലയിച്ചിട്ടുണ്ട്. PTA റഹീമുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഈ കാരാട്ട് ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി. INL എന്ന് പറയുന്നത് ശരിക്കും ഇടതു മുന്നണിയുടെ ഭാഗം കൂടിയാണ്. അതൊരു ചെറിയ പാർട്ടി എന്നുള്ളതല്ല, ആ പാർട്ടിക്ക് നല്ല കാമ്പുണ്ട്. അതാണ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നാണ് പ്രദേശവാസികളും അതുപോലെ ചില പ്രതിപക്ഷ പാർട്ടികളും പാർട്ടി നേതാക്കളും ഒക്കെ പറയുന്നത്. കസ്റ്റംസ് റെയ്ഡിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇന്ന് രാവിലെ 8 മണിക്ക് മുസ്ലിം യൂത്ത് ലീഗ് ഫൈസലിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, അതുപോലെ തന്നെ കൊടുവള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് 45 ലക്ഷം രൂപ വിലയുള്ള മിനി കൂപ്പർ കാറിന്റെ മുകളിൽ കയറി നിന്ന് ജനങ്ങളെ കൈവീശി കാണിക്കാൻ അവസരമൊരുക്കി കൊടുത്ത ഒരു വിഭാഗം. ഇപ്പോൾ കാരാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ കുടുംബ പേരായിരിക്കും. കാരാട്ട് ഫൈസൽ, കാരാട്ട് റസാഖ് തുടങ്ങിയ ആളുകളുടെയൊക്കെ പേര് ആ സമയത്ത് പരാമർശിച്ചു കണ്ടിരുന്നു. വളരെ ശക്തമായ ഒരു നടപടിയാണ് ഇപ്പോൾ കസ്റ്റംസ് എടുത്തിരിക്കുന്നത്. ഇതിന് ഭാവിയിൽ നാളെയും മറ്റന്നാളുമായിട്ട് NIA അതുപോലെ DRI ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികൾ കൂടി ഇപ്പോൾ കാരാട്ട് ഫൈസലിനെ ചോദ്യം ചെയ്യും എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ സ്വർണ്ണക്കടത്തിന്റെ കണ്ണികൾ ഇങ്ങനെ ഇവിടുത്തെ പല പല മേഖലകളിലേക്ക്, പല പല നേതാക്കന്മാരിലേക്ക്, രാഷ്ട്രീയ പ്രമുഖരിലേക്ക്, വ്യവസായ പ്രമുഖരിലേക്ക് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ഒരു കണ്ണിയാണ്. ഇത് അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒരു കണ്ണിയല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. കാരാട്ട് ഫൈസൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതോടുകൂടി ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഇതിനു മുൻപും കരിപ്പൂർ വിമാനത്താവളം വഴിയും മംഗലാപുരം വിമാനത്താവളം വഴിയും പലകുറി സ്വർണം കടത്തിയതായുള്ള റിപ്പോർട്ടുണ്ട്. ചിലതൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ചിലതൊക്കെ ഇവർ എന്തൊക്കെയോ ന്യായം പറഞ്ഞും പിഴയടച്ചും ഊരിപ്പോന്നിട്ടുമുണ്ട്. എന്തൊക്കെയായാലും ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള ഈ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് സ്വപ്ന സുരേഷ് എന്ന വ്യക്തി ഉൾപ്പെടെയുള്ള സന്ദീപ് നായർ, അതുപോലെ തന്നെ സരിത്ത്, അതുപോലെ ആൾക്കാർ ഉൾപ്പെട്ട ഈ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസുമായി ഈ കാരാട്ട് ഫൈസലിനെ ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു കണ്ണി കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അന്വേഷണം എന്തായാലും ചോദ്യം ചെയ്യലും അന്വേഷണവും വരും ദിവസങ്ങളിൽ നടക്കും. അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.